കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ച 20 ആനകളെ വനംവകുപ്പ് കാട്ടിലേക്ക് തുരത്തുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമസ്തേ കേരളം ആരംഭിച്ചത്. താളിപ്പാറ വഴി കോട്ടപ്പാറ ഭാഗത്തേക്കാണ് ആനകളെ ഓടിച്ചത്. വനംവകുപ്പിൻ്റെയും ഫാം തൊഴിലാളികളുടെയും നേതൃത്വത്തിലായിരുന്നു ഈ തുരത്തൽ പ്രക്രിയ. ഇതിനോടകം തന്നെ 45 ആനകളെ തുരത്തിയെന്നാണ് വനംവകുപ്പ് അവകാശപ്പെടുന്നത്. അഞ്ജലി പ്രിയദാസ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജലി, ഇനിയും കൂടുതൽ കാട്ടാനകൾ ഈ മേഖലയിലുണ്ടോ, ഈ ജനവാസ മേഖലകളിൽ? അബ്ജ്യോതി, ആറളം പുനരധിവാസ മേഖലയിലും അതുപോലെ തന്നെ ഫാം മേഖലകളിലും കാട്ടാനകൾ ഒരുപാടുണ്ട്. ഏറെ കാലമായി ഇവർ ഈ ഒരു പ്രയാസം അനുഭവിക്കുകയാണ്. ഏതായാലും അതിനൊരു പരിസമാപ്തി എന്നോണമാണ് ഇപ്പോൾ ഈ തുരത്തൽ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 10ാം ഘട്ടമാണ് പൂർത്തിയായത്. ഈ 10ാം ഘട്ടത്തിൽ വൈകുന്നേരത്തോടുകൂടെ തുരത്തിയ ആനകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുട്ടിയാനയടക്കമുണ്ട്. 20 ആനകളെയാണ് താളിപ്പാറയിൽ നിന്നും കോട്ടപ്പാറ വഴി കാട്ടിലേക്ക് ഓടിച്ചത്. ഈ കാട്ടിലേക്ക് ഓടിക്കുന്ന കാട്ടാനകൾ തിരിച്ചു വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനംവകുപ്പും അതുപോലെ തന്നെ കൊട്ടിയൂർ ഫോറസ്റ്റ് ഓഫീസും കൂടാതെ ഫാം തൊഴിലാളികളും ചേർന്നാണ് ഇത്തരത്തിലൊരു ദൗത്യം സംയുക്തമായി നടത്തുന്നത്. ഏറെക്കാലമായി ഈ ഒരു ഫാം തൊഴിലാളികളടക്കം ഫാമിൽ പണിയെടുക്കാൻ പോകുന്നതിൽ ഏറെ ഭീതി ഉണ്ടായിരുന്നു. ആ ഭീതിക്കൊക്കെ ഒരു അവസാനം കാണുക എന്നതിന്റെ ലക്ഷ്യമായിരുന്നു ഇത്തരത്തിലൊരു തുരത്തൽ ദൗത്യം ആരംഭിക്കുന്നത്. മെയ് ആദ്യവാരത്തോടെയാണ് ഈ ഒരു ദൗത്യം ആരംഭിക്കുന്നത്. ഇതിനു മുൻപും ഘട്ടങ്ങളായി തുടർന്നിരുന്നു. പല സമയത്തും ചില കാരണങ്ങളാൽ നിർത്തിവെച്ചു. പിന്നീട് ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 40 കാട്ടാനകളെ തുരത്തി എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. ഈ ഒരു തുരത്തൽ ഇനിയും ഘട്ടങ്ങളായി തന്നെ തുടരും. എന്നാൽ മാത്രമേ ഒരു പരിധിവരെ ഇതിനെ പൂർണ്ണമായും ഓടിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പല സ്ഥലത്തും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഈ കാട്ടാനകൾ ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ ഇവയെ കണ്ടെത്താനുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ മഴക്കാലമായതും ഈ ഒരു തുരത്തലിനെ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് RRT അടക്കമുള്ള സംഘം ഈ ഒരു ദൗത്യം തുടരുന്നത്. കൂടാതെ തന്നെ രാത്രി കാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ പട്രോളിംഗ് ആനകൾക്കും നാട്ടുകാർക്കും ഒക്കെ അവരുടേതായ ഇടങ്ങളിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യട്ടെ.